ഹലോ ഗേസ്, ഹൗ ടു ക്രിയേറ്റ് എ ഓൺ ഫേസ്ബുക്ക് പേജ്. അതായത് നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് ഒരു ഫേസ്ബുക്ക് പേജ് നിർമ്മിക്കാം, നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതോടൊപ്പം നമ്മളൊരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ച് ട്യൂട്ടോറിയലായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളെല്ലാവരും അവസാനം വരെ കാണുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയ പുതിയ ടെക്നോളജി വീഡിയോസൊക്കെ യൂട്യൂബിൽ പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും പുതുതായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ മടിക്കാതെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ ടെക് വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ യൂട്യൂബിൽ ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി ഒട്ടും സമയം കണ്ട നേരെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം. അതിനായി നമ്മൾ കമ്പ്യൂട്ടറിലോ മൊബൈൽ ഫോണിലോ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് വലതുഭാഗത്ത് മുകളിൽ കാണുന്ന മൂന്ന് വര മെനുവാർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഭാഗത്ത് താഴെ പേജസ് എന്ന ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് ഓൾറെഡി ഫേസ്ബുക്ക് പേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ മുകളിൽ കാണുന്ന ക്രിയേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഓപ്പൺ ആയി വരുന്ന വിൻഡോയിൽ ജസ്റ്റ് സ്ലൈഡ് ചെയ്യാനുള്ള ഭാഗം കാണാം. അത് സ്ലൈഡ് ചെയ്തിട്ട് അവിടെ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കുക. ശേഷം താഴെ കാണുന്ന ഗെറ്റ് സ്റ്റാർട്ടർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. ഇവിടെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് നെയിം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ പേജ് നെയിം എന്ന ഭാഗത്ത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ അസിയോട് ഒരു ടെക് എന്ന പേരിലാണ് എൻ്റെ ഫേസ്ബുക്ക് പേജ് നെയിം കൊടുത്തിട്ടുള്ളത്. ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ അടുത്തത് ഇവിടെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കാറ്റഗറി എന്താണെന്നാണ് ചോദിക്കുന്നത്. അത് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഞാനിവിടെ പബ്ലിക് ഫിഗർ എന്നത് സെലക്ട് ചെയ്തു. ശേഷം താഴെ കാണുന്ന സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുടർന്ന് ഫിനിഷ് സെറ്റിംഗ്സ് അപ്പ് യുവർ പേജ് എന്ന അവിടെത്തും. ഇവിടെ നമ്മുടെ കൂടുതൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കണം. അതായത് കോൺടാക്ട് എന്നതിൻ്റെ അടിയിൽ വെബ്സൈറ്റ് എന്ന ഭാഗത്ത് നമുക്ക് വെബ്സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ലൊക്കേഷൻ എന്നതിൻ്റെ അടിയിൽ അഡ്രസ്സ് എന്ന ഭാഗത്ത് നമ്മുടെ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അടിയിൽ സിറ്റി ഓർ ടൗൺ എന്ന ഭാഗത്ത് നമ്മുടെ സിറ്റി ഓർ ടൗൺ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ തൊട്ടടിയിൽ സിപ്പ് കോഡ് അതായത് നമ്മുടെ പിൻകോഡ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഭാഗത്ത് അടുത്ത് നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പ്രൊഫൈൽ ഫോട്ടോയും കവർ ഫോട്ടോയും സെറ്റ് ചെയ്യാനുള്ള ഭാഗമാണ്. അത് നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ വരുന്ന ഭാഗത്ത് ഓൾ നോട്ടിഫിക്കേഷൻ അബൌട്ട് യുവർ പേജ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എനേബിൾ ചെയ്യാം. അതിനിടയിൽ മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷണൽ ഇമെയിൽസ് അബൌട്ട് യുവർ പേജ് എന്ന ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എനേബിൾ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഈ രണ്ട് ഓപ്ഷനും എനേബിൾ ചെയ്തിട്ടുണ്ട്. ശേഷം താഴെ കാണുന്ന ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇതുപോലെ ക്രിയേറ്റ് ആയിട്ട് വരും. ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പോപ്പ് വിൻഡോ ഇതിൽ വരും. ഇവിടെ നമുക്ക് നമ്മുടെ വാട്സപ്പ് ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജിലുള്ള ആൾക്കാർക്ക് നമ്മുടെ വാട്സപ്പിലേക്ക് ഡയറക്റ്റ് ചാറ്റ് ചെയ്യാനുള്ള ബട്ടൺ കൊടുക്കാം. അങ്ങനെ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഓരോ സ്റ്റെപ്സ് ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ ഫേസ്ബുക്കിൻ്റെ പുതിയ അപ്ഡേറ്റിൽ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് മെനു ബാർ എടുത്താൽ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ പേരിൻ്റെ സൈഡിൽ ഒരു ആരോ മാർക്ക് അല്ലെങ്കിൽ ഒരു സ്വിച്ചിൻ്റെ ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫേസ്ബുക്ക് പേജ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് സ്വിച്ച് ചെയ്ത് മാറാം. എന്നിട്ട് ആ ഒരു ഫേസ്ബുക്ക് പേജ് ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. അടുത്തതായി ഈ ഫേസ്ബുക്ക് പേജിന് കവർ ഫോട്ടോ സെറ്റ് ചെയ്യണം. അതിനായി ഇവിടെ ആഡ് കവർ ഫോട്ടോ എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ ഒരു പോപ്പ് വരും, അതിൽ അപ്ലോഡ് ഫോട്ടോ എന്ന ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം നമ്മുടെ ഗാലറി ഓപ്പൺ ആയിട്ട് വരും. അവിടുന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് മുകളിൽ കാണുന്ന സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ കവർ ഫോട്ടോ സെറ്റ് ആവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ സെറ്റ് ചെയ്യാനായിട്ട് പ്രൊഫൈൽ ഫോട്ടോയുടെ സൈഡിൽ കാണുന്ന ക്യാമറ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ പോപ്പപ്പിൽ സെലക്ട് പ്രൊഫൈൽ പിക്ചർ എന്ന ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം നമ്മുടെ ഗാലറി ഓപ്പൺ ആയി വരും. അവിടെ ഏതെങ്കിലും ലോഗോ ഫോട്ടോസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് മുകളിൽ കാണുന്ന സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫേസ്ബുക്ക് പേജിന് പ്രൊഫൈൽ ഫോട്ടോയും സെറ്റ് ആവുന്നതാണ്. ഇനി ഫേസ്ബുക്ക് പേജിന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അവിടെ ലൈവ് എന്നൊരു ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഫേസ്ബുക്ക് പേജിൽ ലൈവ് ഇടാം. അതുകൂടാതെ അതിൻ്റെ ഇപ്പുറത്തെ ഫോട്ടോ എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഗാലറിയിൽ നിന്ന് ഫോട്ടോസ് സെലക്ട് ചെയ്തുകൊണ്ട് ഫോട്ടോസ് നമുക്ക് പോസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഗാലറിയിൽ നിന്ന് വീഡിയോസ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും വീഡിയോസ് കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഫേസ്ബുക്ക് പേജിലും നമുക്കത് അപ്ലോഡ് ചെയ്യാം. അതുകൂടാതെ അതിൻ്റെ ഇപ്പുറത്ത് മെസ്സേജസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഫേസ്ബുക്ക് പേജ് വെച്ചിട്ട് എന്തെങ്കിലും മെസ്സേജും സെൻഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ഫേസ്ബുക്ക് പേജിൽ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടുകയാണ്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ പോസ്റ്റ് എന്ന ഭാഗത്ത് വാട്സ് ഓൺ യുവർ മൈൻഡ് എന്ന ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്, ഹായ് ഗേയ്സ്, ഇത് എൻ്റെ പുതിയ ഫേസ്ബുക്ക് പേജാണെന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് അവിടെ ടൈപ്പ് ചെയ്ത് എന്നിട്ട് മുകളിൽ കാണുന്ന നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പബ്ലിക് നൗവിൽ മുകളിൽ കാണുന്ന പോസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തു നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അന്നേരം ഈ പോസ്റ്റ് കാണുന്ന ആൾക്കാർക്ക് അത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ആ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ കാണാം. അപ്പോൾ അതൊക്കെ ആൾക്കാർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ആൾക്കാർ എന്ത് ചെയ്യും, നമ്മുടെ
പോസ്റ്റ്, ഇപ്പോൾ ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ടെക്സ്റ്റ് പോസ്റ്റുകളാണെന്നുണ്ടെങ്കിലും നമ്മളെന്താണ് ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യുന്നത് അതിനൊക്കെ അവർ ആൾക്കാർ ഇതേപോലെ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യും. പിന്നെ ഈ ഫേസ്ബുക്ക് പേജിൻ്റെ കവർ ഫോട്ടോൻ്റെ അവിടെ ഒരു അവതാറിൻ്റെ ഐക്കൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് പേജിന് അനുയോജ്യമായിട്ടുള്ള ഒരു അവതാർ ഫോട്ടോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമ്മുടെ ഫേസ് ഷേപ്പ്, ഹെയർ സ്റ്റൈൽ, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തുകൊണ്ട്, അതോടൊപ്പം ഇതിനാവശ്യമായ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ട് മുകളിൽ കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് താഴെ സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ അവതാർ ക്രിയേറ്റ് ആയിട്ട് ഇവിടെ സെറ്റ് ആവുന്നതാണ്. അടുത്തതായി ഈ ഫേസ്ബുക്ക് പേജിന് ഒരു യൂസർ നെയിം സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായി ഗൂഗിളിൽ ഡെസ്ക്ടോപ്പ് മോഡിൽ നമ്മുടെ ഈ ഒരു ഫേസ്ബുക്ക് പേജ് ലോഗിൻ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ ഫേസ്ബുക്ക് പേജിൻ്റെ പ്രൊഫൈൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ വരുന്ന സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം അതിൽ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ജനറൽ പേജ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ട് വരും. അവിടെ യൂസർ നെയിം എന്ന ഭാഗത്ത് ഫേസ്ബുക്കിൽ ആർക്കും ഇല്ലാത്ത എടുക്കാത്ത നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ അതേ പേരിലുള്ള ഒരു യൂസർ നെയിം ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ അടിയിൽ കാണുന്ന സേവ് ചേഞ്ചസ് എന്ന നീല ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു യൂസർ നെയിമിൽ നമ്മുടെ ആ ഒരു ഫേസ്ബുക്ക് പേജ് ഇവിടെ സെറ്റ് ആവുന്നതാണ്. എങ്ങനെയാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ യൂസർ നെയിം സെറ്റ് ചെയ്യുന്നത്, അങ്ങനെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ യൂസർ നെയിം സെറ്റ് ചെയ്താലുള്ള ഗുണം എന്താന്ന് പറഞ്ഞാൽ, പിന്നീട് ആരെങ്കിലും ഫേസ്ബുക്ക് സെർച്ചിൽ നമ്മുടെ അതേ പേരിൽ യൂസർ നെയിമിലുള്ള പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫേസ്ബുക്ക് പേജ് ആദ്യം തന്നെ അവർക്ക് ലഭിക്കുകയും അവർക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ നമ്മളുടെ ആ ഒരു ഫേസ്ബുക്ക് പേജിലേക്ക് എത്താനും ഓപ്പൺ ചെയ്യാനും അവർക്ക് നമ്മളുടെ ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റും കാര്യങ്ങളൊക്കെ കാണാനും ഉപയോഗിക്കാനൊക്കെ സാധിക്കും. ഇവിടെ കണ്ടു ഈ ഒരു ഫേസ്ബുക്ക് പേജ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ വന്നു ഓപ്പൺ ചെയ്തതാ. ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും നമ്മുടെ ആ ഒരു ഫേസ്ബുക്ക് പേജ് മറ്റുള്ളവർക്ക് കാണാനായിട്ട് സാധിക്കുക. ഇനി നമ്മുടെ ഫേസ്ബുക്ക് അവർക്ക് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ അവിടെ സൈഡിൽ കാണുന്ന മൂന്ന് ഡോട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോളോ മറ്റുള്ള ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് അവിടെ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. എന്നിട്ട് അവർക്ക് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. പിന്നീട് മെസ്സേജ് ഓപ്ഷനുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവർക്ക് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നമുക്ക് മെസ്സേജ് അയക്കാം. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഫേസ്ബുക്ക് പേജിൽ അവർക്ക് നമുക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റുകളൊക്കെ അവർക്ക് കാണുകയും ലഭിക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ്സ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്ത പോസ്റ്റും കാര്യങ്ങളൊക്കെ കാണാം. അതിൻ്റെ ഇപ്പം എബൌട്ട് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ കൊടുത്ത നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ നമ്മുടെ എബൌട്ട് എല്ലാം തന്നെ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഇപ്പം ഫോട്ടോസ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോസുകളൊക്കെ ഇവിടെ കാണാം. അതിൻ്റെ ഇപ്പം റീൽസ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്ത റീൽസ് പോസ്റ്റും കാര്യങ്ങളൊക്കെ കാണാം. ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അതിൽ തന്നെ റീൽസ് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ കാണാം. അതിൻ്റെ ഇപ്പം മോർ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്ക് പേജിലെ ഇവൻറ്റ്സ് മെൻഷൻസ് എല്ലാം തന്നെ നമുക്ക് കാണാം. അത് മാത്രമല്ല ഇതിലൂടെ പ്രൊമോട്ട് എന്ന നീല ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യുന്ന പോസ്റ്റുകൾക്ക് ലൈക്ക്, വ്യൂസ്, ഫോളോസ് കാര്യങ്ങളൊക്കെ കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്ര ദിവസത്തേക്ക് വന്നിട്ട് അതിൽ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫേസ്ബുക്ക് ആഡ്സ് നമുക്ക് പ്രൊമോഷൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ ആ പ്രൊമോട്ട് ബട്ടൻ്റെ അടിയിൽ ആഡ് ടു സ്റ്റോറി എന്ന ഓപ്ഷൻ കാണുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ സ്റ്റോറികൾ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഫോട്ടോസ് ആയിട്ടോ വീഡിയോസ് ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ അതേപോലെ നമുക്ക് ഇവിടെ ഇതിലും സ്റ്റോറികൾ അപ്ലോഡ് ചെയ്യാം. അതിൽ തന്നെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രൈവസിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് സ്റ്റോറികൾ അപ്ലോഡ് ചെയ്യാം. അടുത്ത് അതിൻ്റെ ഇപ്പുറം മാനേജ് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫേസ്ബുക്ക് പേജിൻ്റെ എല്ലാ മെയിൻ സെറ്റിംഗ്സും നമുക്കിവിടെ ലഭിക്കും. അതിൽ തന്നെ ആദ്യം നമ്മുടെ ഈ ഒരു ഫേസ്ബുക്ക് പേജിൻ്റെ ലെവൽ, അതിൻ്റെ അടിയിൽ നമ്മുടെ ഈ ഒരു ഫേസ്ബുക്ക് പേജിൻ്റെ പെർഫോമൻസ്, അതിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ റീച്ച്, എൻഗേജ്മെൻറ്റ്, ഇംപ്രഷൻസ്, ഫോളോസ് എല്ലാം കാണാം. അതിൻ്റെ അടിയിലായിട്ട് വേറെ മറ്റ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ടൂൾസ് എന്നവിടെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ മോണിറ്റൈസേഷന്, അതിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാം. അതിൻ്റെ അടിയിൽ ഏൺ അച്ചീവ്മെൻറ്റ് ഫോർ ക്രിയേറ്റിംഗ് റീൽസ് എന്ന ഓപ്ഷനൊക്കെ ഉണ്ട്, അതായത് റീൽസ് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏണിങ്സ് ഉണ്ടാക്കുന്ന സെറ്റിങ്സ്. അതുകൂടാതെ അതിൻ്റെ അടിയിൽ പേജ് ആക്സസ്, അതായത് ഫേസ്ബുക്ക് പേജിൽ മറ്റുള്ളവർ അഡ്മിൻ ചെയ്യാം, അങ്ങനെ ഒട്ടനവധി സെറ്റിങ്സ് ഓപ്ഷനൊക്കെ ഇവിടെ നമുക്ക് ലഭിക്കും. അതൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് ഉപയോഗിക്കാം. ആയില്ല, ഇവിടെ അതിൻ്റെ സൈഡിൽ മൂന്ന് ഡോട്ട് ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫേസ്ബുക്ക് പേജിൻ്റെ മറ്റു സെറ്റിംഗ്സൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതൊക്കെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ആവശ്യം വരുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിവിടെ കാണിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ ലെങ്ത് ആവും, അതുകൊണ്ടാണ് ഞാനിവിടെ ചുരുക്കി പറഞ്ഞു തരുന്നത്. അടുത്ത് ഈ ഫേസ്ബുക്ക് പേജിൻ്റെ ഏറ്റവും മുകളിൽ ഡയറോ മാർക്കുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നേരത്തെ ഞാൻ കാണിച്ച പോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്ത് മാറാനായിട്ട് സാധിക്കും. അതുപോലെ ഇവിടെ മുകളിൽ ഒരു സെർച്ച് ബാർ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫേസ്ബുക്ക് പേജിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കാര്യങ്ങളും ഫേസ്ബുക്കിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കാം. പിന്നെ മുകളിൽ അതിൻ്റെ ഇപ്പം ഒരു പ്ലസ് ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്രിയേറ്റ് പോസ്റ്റ്, സ്റ്റോറി, റീൽ, ഗോ ലൈവ് അപ്ലോഡ് ചെയ്തിടാനുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്കിവിടെ ലഭിക്കും. അതൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഇവിടുന്ന് ഉപയോഗിക്കാം. എന്തായാലും ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കിയത്, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഭാഗത്ത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്.
അതോടൊപ്പം ഫേസ്ബുക്ക് പേജിൽ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നോ അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ മറ്റു സംഭവങ്ങളൊക്കെ ട്യൂട്ടോറിയലായിട്ട് ഞാൻ കാണിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും 100% ഉപകാരപ്പെടും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാനൊരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ, അത് എൻ്റെ പുതിയ ഫേസ്ബുക്ക് പേജാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ആ ഒരു ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ ടെക് വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത പുതിയ വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു, ബൈ ബൈ.